എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡൻ സന്ദർശനമാണ്. ഗാർഡൻ സന്ദർശനം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ദൂരെയോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊന്നും പോയുള്ള വീഡിയോ അല്ല എടുക്കുന്നത്. ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന കുറേ ചെടികളും ഒരു 300 ചെടിച്ചട്ടികളിലായി ഏതാണ്ട് 100 മുകളിൽ ഉള്ള ചെടികൾ നട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ ഇത് കണ്ടിട്ടൊരു പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ എൻ്റെ ഈ വീഡിയോ എൻ്റെ ചെടികളെ മുഴുവൻ നിങ്ങൾ കണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി അറിയിക്കുക. ഇനിയും പുതിയ പുതിയ ചെടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഒരുപാട് പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് തന്നെ തരുന്നതായിരിക്കും. അങ്ങനെ അതിനുവേണ്ടി കുറേ ചെടികൾ ഞാൻ നട്ടിട്ടുണ്ട്. അതും അധികം താമസിയാതെയാകും. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചുതരുന്നതാണ്. അതുകൊണ്ട് നമുക്കിനി എൻ്റെ ഈ ചെടി തോട്ടം എന്ന് പറയത്തില്ല, പൂച്ചെടികൾ നിങ്ങൾക്കൊന്ന് കാണാം, കണ്ട് എന്നെ അനുഗ്രഹിക്കുക. ഇതാണ് വീട്ടിലേക്കുള്ള വഴി. വഴിയുടെ ഒരു സൈഡ് മുഴുവൻ നല്ല ഭംഗിയുള്ള ഹെലിക്കോണിയ നിറയെ പൂക്കളുമായി നിൽക്കുന്നു. നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിൻ്റേത്. ഇത് ഒരു തൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടായിക്കോളും. അതിനുശേഷം നമ്മൾ അടുത്ത് ആലോക്കേഷ്യ നല്ല ഭംഗിയാണ്. ഫിലോഡെൻഡ്രാൻ മോഡൽ നിൽക്കുന്ന ഒരു ചെടിയാണിത്. അതിനുശേഷം മുഴുവൻ കാർട്ടൺ പ്ലാന്റുകളാണ്. കാർട്ടൺ പ്ലാന്റിൽ ലൈനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊരെണ്ണം ഓർക്കിഡാണ്. നിറയെ പൂവുണ്ടാവും. ഇത് വിലയ്ക്ക് മേടിച്ചല്ല, ഒരു സുഹൃത്ത് തന്നാണ് വിലയ്ക്ക്. ഇത് ഒരുപാട് ദിവസം പൂ നിൽക്കുന്നല്ല, നിറയെ പൂവുണ്ടാവും. പെട്ടെന്ന് പൂ പോകുന്ന ഇനമാണ്. ഇനി നമ്മൾ അവിടെ നേരെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കുറേ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വെച്ച് അതിങ്ങനെ മുളച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ നിങ്ങൾ ഈ ഇൻസൈറ്റിൽ കാണുന്നത്. വിവിധ ഇനങ്ങളിൽപ്പെട്ട ചൈനീസ് ബ്ലോസം നിറയെ പൂവായി നിൽക്കുന്നു. ബോഗൻവില്ലകളെല്ലാം നന്നായി പൂവിട്ടിട്ടുണ്ട്. ബോഗൻവില്ല ഡബിൾ കളർ, ഒരു ചെടിയെ തന്നെ രണ്ട് കളറാണ്. അത് നിറയെ പൂവായി നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ് നിങ്ങൾക്കറിയാമല്ലോ. ഇതിനെ ബോഗൻവില്ലയുടെ വളപ്രയോഗത്തെപ്പറ്റി വിശദമായി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 19 തളിച്ച് കൊടുക്കുക, നിറയെ പൂവുണ്ടാവും. ഇല കാണാൻ വയ്യാതെ പൂവാണ്. ഏതാണ്ട് 12 ഇനങ്ങളിലായി 25 മുകളിൽ ചട്ടികളിൽ ഇപ്പോൾ നിറയെ ബോഗൻവില്ല വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായി നിറയെ പൂവുകളുമായാണ് നിൽക്കുന്നത്. നമുക്ക് മൊത്തം എല്ലാ ചെടികളും ഒന്ന് കണ്ടു നോക്കാം. ഇത് യൂഫോർബിയ. ഇതുകൂടാതെ നമുക്കിവിടെ വിവിധ ഇനം പോത്തോസ്, അതായത് മണിപ്ലാന്റ്, പലയിനം സിങ്കോണിയം, പല കളറിലുള്ള സിങ്കോണിയം ഉണ്ട്. പിന്നെ കാർട്ടൺ പ്ലാന്റ്സ്, ബാംബു പ്ലാന്റ്സ്, സ്പൈഡർ റിബൺ പ്ലാന്റ്, ഓർക്കിഡ്, ആന്തൂറിയം, അധീനിയം, കോളിയസ്, അരേലിയ, കാക്ടസ്, സ്നേക്ക് പ്ലാന്റുകൾ, കലാത്തിയ, കണ്ണാടിച്ചെടി, റൂബി ലീഫ്, ബ്ലഡ് ലീഫ്, സൺസെറ്റ് പ്ലാന്റ്, ലില്ലി പ്ലാന്റ്, പിന്നെ അതുകൂടാതെ എപ്പീഷ്യ, ബിഗോണിയ, റിയോ പ്ലാന്റ്, ഡിഫൻബെക്കിയ, ഫിലോഡെൻഡ്രാൻ, യൂജീനിയ, ചൈനീസ് ബോൾസം, കറ്റാർ വാഴ, യൂഫോർബിയ, ട്രെസീന, പിന്നെ നമ്മുടെ തൂക്കുചെടികളായ ടട്ടിൽ വൈന്, ഇഞ്ച് പ്ലാന്റ്, കലീസിയ, പിന്നെ നമ്മുടെ ബോഗൻവില്ല ചെടികൾ, കൂടാതെ വിവിധ അഗ്ലോണിമ ചെടികൾ തുടങ്ങി 150 ചെടികൾ ഏതാണ്ട് 350 മുകളിൽ ചട്ടികളിലായി നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത് വളർത്തുന്നുണ്ട്. ഏതാണ്ട് 15 കൊല്ലത്തിന് മുമ്പ് തുടങ്ങിയ പരിപാടിയാണിത്. അന്ന് എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. എൻ്റെ മൂത്ത മകനാണ് ഇത് തുടങ്ങി വെച്ചത്. അതിനുശേഷം ഞാൻ പെൻഷനൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിനോട് താല്പര്യം വന്നത്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കൊറോണ കാലത്താണ് ഇത് സാധാരണക്കാർക്ക് എന്തെങ്കിലും പ്രയോജനം വരുന്ന രീതിയിൽ ഇതിനെ മാറ്റണം എന്നൊരു ചിന്തയുണ്ടായത്. അങ്ങനെയാണ് കുറേ തൈകൾ വെച്ച് പിടിപ്പിക്കുകയും ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം ഞാനിത് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇനിയും ചില ചെടികൾ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാകുന്നതനുസരിച്ച് അതും ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു കുറേ ചെടികളൊക്കെ വിലയ്ക്ക് കിട്ടണം, നല്ല ചെടികൾ. അങ്ങനെയാണ് ഞാൻ അഗ്ലോണിമ കുറേ വാങ്ങി വിൽക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ പലയിടത്തു നിന്നും പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് വില കുറച്ച് അഗ്ലോണിമ കിട്ടുന്നൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കുറേ അഗ്ലോണിമ കൊണ്ടുവച്ചിട്ടുണ്ട്. അതും അധികം താമസം അടുത്ത ദിവസം തന്നെ
നിങ്ങൾക്ക് ഞാൻ ചെറിയ ലാഭം പ്രതീക്ഷിക്കാതെ, ലാഭമില്ലാതെ എനിക്ക് എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകാതെ എനിക്ക് തരണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കടലാശ്ശേരി കൂടാതെ ഇപ്പം കണ്ട ഒരുപാട് ചെടികൾ എനിക്ക് വെച്ചിട്ടുണ്ട്. ഞാനിതിനെ പ്രത്യേകം വളം ഇടുന്ന ചാണകപ്പൊടി, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിപ്പിണ്ണാക്ക് ഇതാണ് മിക്കവാറും എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചില കീടനാശിനി നമ്മൾ തളിച്ച് കൊടുക്കണം. സാഫോ സാഫ് പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ തുരിശി ചേർന്ന ഏതെങ്കിലുമൊക്കെ തളിച്ച് കൊടുത്താൽ മതി. അപ്പം ചീക്ക് പോലുള്ള അസുഖങ്ങളുണ്ടാകില്ല. അതുപോലെ ബോഗൻവില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെടി എനിക്കിവിടെ ഉള്ളത് ചൈനീസ് ബ്ലോസമാണ്. 8 കളറിലുള്ള ചെടികളുണ്ട് ഇവിടെ. അതും ഒരുപാട് ചെടികൾ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തൈയാണ് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഫ്രീ ആയി കൊടുത്തത്. ഇനി പുതിയ തൈകൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. ഒരുപാട് പൈസ മുടക്കാതെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ചെടിയാണ് ചൈനീസ് ബ്ലോസം. അതുപോലെ തന്നെയാണ് അധീനിയം. നമുക്ക് ഒരു അധീനിയം വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ തൈകൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് വിലയ്ക്ക് മേടിച്ചാണ്. 2 ചെടിക്ക് 1,300 രൂപ കൊടുത്ത് മേടിച്ചാണിത്. എന്നെ കളിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് 1 ചെടിക്ക് 600 രൂപ. ചില ചെടിക്ക് അതിനോട് 350 രൂപ മേടിച്ചുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞാണ് ഞാനീ വില കുറച്ചുകൂടെ കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ചില ചെടികളൊക്കെ കുറച്ചുകൂടെ വില കുറച്ചാക്കളുകൊണ്ട് നമുക്ക് കിട്ടാൻ തുടങ്ങിയത്. അതാണിപ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് തൂക്കിയെടികൾ. ഇത് നമ്മൾ തൂക്കിയിടുമ്പോൾ ഭാരം കുറയ്ക്കാൻ വേണ്ടി മണ്ണിന് പകരം ഞാനിതിൽ ചേർത്തുകൊണ്ടിരിക്കുന്നത് തെർമോക്കോളാണ്. പകുതി ഭാഗം തെർമോക്കോളും ബാക്കി മണൽ, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിണ്ണാക്ക്, നമ്മുടെ ചകിരിച്ചോറ് ഇതൊക്കെ ചേർത്താണ് നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വെയിറ്റ് കുറച്ച് നമുക്ക് ഇത് നടാൻ പറ്റും. അഗ്ലോണിമാ ഒരു 8-10 ഐറ്റം പെന്നിലുണ്ട്. അതിൽ തന്നെ കുറേ കൊടുക്കാൻ ഉള്ളതിരിപ്പുണ്ട്. വില കൂടുതലായതുകൊണ്ട് ഞാൻ കൊടുക്കാതിരിക്കുന്നു. വില കുറഞ്ഞ് കിട്ടുന്ന മാത്രമേ നിങ്ങൾക്ക് ഞാൻ തരാറുള്ളൂ. നമ്മളിവിടെ 200 രൂപയ്ക്കും 250 രൂപയ്ക്കും കൊടുക്കുമെന്ന് പറഞ്ഞ ചെടി 350 രൂപ വരെ വെളിയിൽ വയ്ക്കുന്ന ചെടിയാണ്. നിങ്ങൾക്ക് അതൊക്കെ അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് ഇലച്ചെടികളുണ്ട്. ഇനി നമുക്ക് ഒരുപാട് വില കൊടുക്കാതെ നമുക്ക് മേടിച്ച് വെക്കാൻ പറ്റിയ ഒരുപാട് ചെടികളാണ് ഞാനിൽ നട്ടിരിക്കുന്നത്. അത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ പറയുകയും കാണിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്കൂടി ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നല്ല വേനലായി. ഇനി നമ്മൾ ചെടിയെല്ലാം തന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ദിവസവും തന്നെ നനച്ചു കൊടുക്കേണ്ട സമയമാണ്. കൂടാതെ എനിക്കിപ്പം ഇവിടെ കുറേ ഹാങ് പ്ലാന്റ്സ് ഉണ്ട്. അതൊക്കെ ഒരുപാട് ചെടികൾ നശിച്ചു പോയിട്ടുണ്ട്. ഇതുണ്ട് ഇപ്പം ഈ ടട്ടിൽ വെയിനൊക്കെ ഏതാണ്ട് പഴുത്ത് കഴിഞ്ഞു. കാരണം വെയിൽ കൂടുതലായതുകൊണ്ടാണ്. അത് തന്നെ അതിനൊക്കെ ഏതാണ്ട് 1-2 വർഷമൊക്കെ ആയതാണ്. അതുകൊണ്ട് അതെല്ലാം ഉടനെ തന്നെ ഇനിയും മാറ്റി നടണം. ഇതാ മുകളിലത്തെയൊക്കെ ഞാൻ കുറേ ചട്ടികളിലെല്ലാം മാറ്റി പുതിയ പുതിയ തൈകൾ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നല്ല വേനൽ സമയമാണ്. അതുകൊണ്ട് വളമിടുന്നവർ നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കുക തന്നെ ചെയ്യണം. രാസവളം ഇപ്പോൾ ഈ സമയത്ത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഈ ചെടികൾക്കൊക്കെ ഏറ്റവും നല്ലത് ജൈവവളം ആണ്. അതായത് ചാണകപ്പൊടി, അല്ലെ വെർമി കമ്പോസ്റ്റ് തുടങ്ങി, പിന്നെ കരിയില കമ്പോസ്റ്റ്, നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ്, അതൊക്കെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാനിവിടെ കുറേ പച്ചക്കറികളും ഇവിടെ ഈ കൂടെ നടന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് കൂടുതലും ഈ നമ്മുടെ കിച്ചൺ വേസ്റ്റ് നിന്നുണ്ടാക്കുന്ന കമ്പോസ്റ്റും അതുപോലെ ചാണകപ്പൊടി, പിന്നെ വെർമി കമ്പോസ്റ്റ് മേടിക്കാറുണ്ട്. അതായത് മണ്ണര കമ്പോസ്റ്റ്, പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പിന്നെ പച്ചച്ചാണകം നമ്മൾ നന്നായിട്ട് കലക്കുക. അത് നേർപ്പിച്ച് എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കുന്നത് നല്ല പൂടാനും അപ്പം നന്നായി വളർന്നു വരാനും ഏറ്റവും ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ നല്ല ഈ വേനൽക്കാലത്ത് നമ്മുടെ പറമ്പിൽ കരിയില കിട്ടുമെങ്കിൽ കരിയിലെല്ലാം വാരി ഈ ചെടിയുടെ ചുവട്ടിക്കോടെ ഇട്ടിന് പുത കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഒരുപാട് ചൂട് അടിക്കാതെ വേരൊന്നും നശിച്ചു പോകാതെ കിട്ടും. അതുപോലെ തണുപ്പ് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നന്നായി ഉണങ്ങിയ കരിയില പൊടിച്ച് നമ്മുടെ ചാണകം കൂടെ ചേർത്ത് കുറച്ച് മണ്ണും കൂടെ ചേർത്ത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഗുണമുള്ള സാധനമാണിത്. അപ്പോൾ മണ്ണിൻ്റെ അളവ് കുറയ്ക്കാം, വെയിറ്റ് കുറയ്ക്കാം. ഇത് പുതിയ തൈകൾ പിടിപ്പിക്കുന്നതിന് വേണ്ടി അഗ്ലോണിമ ഉൾപ്പെടെ പലതും മുറിച്ച് ഞാൻ ഈ ചട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്. ഇതും അതിൽ നിന്ന് അവസരം മുളച്ചു വരും. അതും നിങ്ങൾക്കൊക്കെ ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ
ചെടിയായിട്ടുള്ള എൻ്റെ മിറ്റത്ത് നിൽക്കുന്ന ചെടികളെ പറ്റിയുള്ള വിശേഷങ്ങൾ വീണ്ടും അടുത്ത ദിവസം ഞാൻ പുതിയൊരു വീഡിയോയുമായി വരും. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.